നമസ്കാരം കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുകയാണ്. അതിലേക്കാണ് ആദ്യം പോകുന്നതും. സംസ്ഥാനത്ത് 2791 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കോഴിക്കോട് 376, കൊല്ലം 299, മലപ്പുറം 286, എറണാകുളം 237, തൃശൂർ 231, കോട്ടയം 223, പത്തനംതിട്ട 222, കണ്ണൂർ 215, ആലപ്പുഴ 206, തിരുവനന്തപുരത്ത് 188 പേർക്കാണ് രോഗം. പാലക്കാട് 102, കാസർകോട് 89, വയനാട് 61, ഇടുക്കി 56 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. യുകെയിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. ഇതോടെ അടുത്തിടെ യുകെ, സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന 99 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 83 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61764 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.52. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,287. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,535 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതിൽ 169 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 15 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 3,517 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 177062 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 170954 പേർ വീടുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിലും 6,108 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 616 പേരെയാണ് ഇന്ന് വിവിധ കോവിഡ് ലക്ഷണങ്ങളോടെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും തന്നെയില്ല. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 356 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. മറ്റ് വാർത്തകളിലേക്ക്. തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങളുമായി ബന്ധമില്ലെന്ന് CPM നേതാവ് പി ജയരാജൻ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അതിനെ സ്വാധീനിക്കാൻ വെളിയിലുള്ള ആർക്കും സാധ്യമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പി ജയരാജന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സ്പോർട്സ് കൌൺസിൽ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ധീരജ് കുമാർ രാജിവച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥിത്വവുമായി തന്റെ പേരിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങളിൽ നിന്നും പാർട്ടി ബന്ധുക്കൾ വിട്ടുനിൽക്കണം. ചിലരുടെ പ്രചാരണം ഏറ്റുപിടിച്ച് പാർട്ടി ശത്രുക്കൾ പാർട്ടിയെ ആക്രമിക്കാനും ഓരോ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ ഇകഴ്ത്തിക്കാണാനും ശ്രമം നടക്കുന്നു. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് PJ Army എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണങ്ങൾ. ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM സ്ഥാനാർത്ഥികളിൽ മാറ്റം. സംസ്ഥാന സമിതിയുടെ ശുപാർശയിൽ മാറ്റം വരുത്തി CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. സംസ്ഥാന കമ്മിറ്റി ഗുരുവായൂരിലേക്ക് ശുപാർശ ചെയ്ത മുതിർന്ന നേതാവ് ബേബി ജോണിനെ മാറ്റി NK അക്ബറിനെ അവിടെ സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിച്ചു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറിയാണ് NK അക്ബർ. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ സിറ്റിംഗ് MLA ആയ UR പ്രദീപ് രണ്ടാം ഊഴം കൊടുക്കാമെന്നായിരുന്നു സംസ്ഥാന സമിതിയിലെ തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് പകരം സീനിയർ നേതാവ് കെ രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഇരിങ്ങാലക്കുടയിൽ വിജയരാഘവന്റെ ഭാര്യയെ മുൻ തൃശൂർ മേയറായ R ബിന്ദു തന്നെയാവും മത്സരിക്കുക. ഫോണുകൾ നൽകിയത് സ്വപ്നയ്ക്ക്. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയെ അറിയില്ല എന്നും കോടിയേരിയുടെ കുടുംബവുമായി പരിചയമില്ലെന്നും യൂണിടാക് MD സന്തോഷ് ഈപ്പൻ പറഞ്ഞു. വിനോദിനിക്ക് ഫോൺ നൽകിയിട്ടില്ല. താൻ ഫോണുകൾ നൽകിയത് സ്വപ്നയ്ക്കാണ്. സ്വപ്ന ആർക്കൊക്കെ ഫോൺ നൽകി എന്നത് വ്യക്തമല്ല. ചെന്നിത്തല അടക്കം ഒരു നേതാവിനും താൻ ഫോൺ നൽകിയിട്ടില്ല എന്നും സന്തോഷ് ഈപ്പൻ പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയുടെ കോടയായി സന്തോഷ് ഈപ്പൻ UAE കോൺസുലേറ്റ് ജനറലിന് നൽകിയ ഐഫോണുകളിൽ ഒന്ന് വിനോദിനി ഉപയോഗിച്ചതായാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പങ്കുണ്ടെന്ന സ്വപ്നയുടെ മൊഴി കോടതിയിൽ കൈമാറിയതിന് പിന്നാലെയാണ് CPM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയുള്ള കസ്റ്റംസിന്റെ നീക്കം. അതേസമയം കസ്റ്റംസ് ഉന്നയിച്ച ആരോപണങ്ങൾ വിനോദിനി കോടിയേരി നിഷേധിച്ചിരുന്നു. ഡോളർ കടത്തുകേസിലെ പ്രതി സന്തോഷ് ഈപ്പനെ അറിയില്ല എന്നായിരുന്നു വിനോദിനിയുടെ പ്രതികരണം. സന്തോഷ് ഈപ്പൻ തനിക്ക് ഐഫോൺ തന്നിട്ടില്ല എന്നും വിനോദിനി വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് വിനോദിനി. സന്തോഷ് ഐഫോൺ തന്നിട്ടില്ല. അയാൾ ആരാണെന്ന് പോലും അറിയില്ല. കസ്റ്റംസ് അയച്ചുവെന്ന് പറയുന്ന നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നും വിനോദിനി കോടിയേരി പ്രതികരിച്ചു. ചോദ്യം ചെയ്യലിനായി അടുത്തയാഴ്ച കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ചായിരുന്നു കസ്റ്റംസ് വിനോദിനിക്ക് നോട്ടീസ് നൽകിയത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സ്നേഹ എലിസബത്ത് ചേരും. നമസ്കാരം.